Abdullah Abi, Assalamu alaikum wa rahmatullahi wa barakatuh. Kaifa antum ya ahibba'i? എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖമെന്ന് വിചാരിക്കുന്നു. ഫഹിംന ഫിൽ ഫസ്ലിൽ മാളി ഫഹിംന അന്ന അൽ ജദ്ദത്ത അന്നൽ ജദ്ദ മൻ ഹിയൽ ജദ്ദ ആരാണ് ജദ്ദത്ത്? അല്ലെ, ഇവരാണ് അല്ലേ. അന്നഹ അന്നഹ കത് ഹുജ്റത്ത്, കത് ഹുജ്റത്ത് ഫിത്വരീഖ്, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു അല്ലേ. മൻ ഹജറഹ 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 ഇബ്നുഹ, അവളുടെ മകൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് അല്ലേ. അങ്ങനെ അന്നഹാദൽ വലത് വാലിദ് ഫവാസ്, ഫവാസിൻ്റെ ഉപ്പ എന്ത് ചെയ്തു? അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നിട്ട് എന്ത് പറഞ്ഞു? കയ്യ ഉമ അമ അലിം തീ അമാ അലിം തീ, നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ. അന്ന ഇബന കിക്കത് ഹജറക്ക്, നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നാണ് പറഞ്ഞത് അല്ലേ. ഈ സന്ദർഭത്തിലാണെങ്കിൽ മാതാ തഫാലൂൻ, നിങ്ങൾ എന്ത് ചെയ്യും? അവര് അന്നഹ വഹീദ ഫിത്തൊരീഖ്, വഴിയിൽ ഒറ്റയ്ക്കല്ലേ, വഹീദ ഒറ്റയ്ക്കോളം അല്ലേ. അപ്പോ അന്ന വാലിദ ഫവാസ് കത് ഇത്തസല ബിഷുർത്ത, ആരെ വിളിച്ചിട്ടുണ്ടാവും? ഷുർത്ത, മൻഹിയ ഷുർത്ത, പോലീസിനെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. ലിമാദാ, അവരെ അവരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, ലി ജദ്ദത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി നമ്മൾ ഫാലിദ് ഫവാസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. കൈഫ ഇത്തസല അബ്റൽ ജവ്വാൽ, ജവ്വാലിലൂടെയാണ് വിളിച്ചത്. അപ്പൊ അവർ തമ്മിലുള്ള സംസാരമാണ് ഇവിടെ കൊടുക്കുന്നത്. ആരൊക്കെയാ? ഫാലിദ് ഫവാസും ഷുർത്തയും തമ്മിലുള്ള സംസാരം. അതെങ്ങനെ നമുക്ക് ചെയ്യാം? കൈഫ തത്തസ്സിലൂന ബി അസ്തിഖായിക്കും ബിൽ ജവ്വാൽ, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ ഫോണിൽ വിളിക്കാറില്ലേ? കൈഫ തത്തസ്സിലൂൻ, എങ്ങനെയാണ് വിളിക്കുന്നത്? എങ്ങനെയാണ് കൈഫ തക്കല്ലമൂന മഅഹും, എങ്ങനെയാണ് അവരോട് സംസാരിക്കാറുള്ളത് അല്ലേ. നമുക്ക് സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, അല്ലെങ്കിൽ സബാഹൽ ഖൈർ, സബാഹന്നൂർ, മർഹബം ബിക്കും, അങ്ങനെയൊക്കെയല്ലേ അല്ലേ. അങ്ങനെയുള്ള ഇത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആരൊക്കെ സംസാരിക്കുന്നത്? വാലിദ് ഫവാസും ഫവാസിൻ്റെ ഉപ്പയും ഷുർത്തയും, ഷുർത്ത പോലീസുകാരനും തമ്മിലാണ് സംസാരം. അപ്പോൾ ഇതിൽ കുറച്ച് വാക്കുകൾ ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, അവ നമ്മൾ പൂരിപ്പിക്കണം. സാർ ഓരോന്നും പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ടാവുകയെന്ന് പറയണം. ഓക്കെ. ഒന്നാമത്തെ, വാലിദ് ഫവാസ് വിളിച്ച ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്ത് പറയും? ഇത് പറയും അല്ലേ, സാർ ഗുഡ് മോർണിംഗ് അല്ലേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ത് പറയുക? ഇനി നമ്മൾ, നിങ്ങൾക്കറിയാലോ സബാഹൽ ഖൈർ, ഇതിനു മുമ്പ് നമ്മൾ കലിമാതു തഹ്ദീബിയ പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ലല്ലോ സബാഹൽ ഖൈർ. സാർ ഇവിടെ കുറച്ച് കലിമാതു തഹ്ദീബിയകൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് നമ്മൾ സംസാരത്തിൽ ധാരാളമായി യൂസ് ചെയ്യുന്ന വാക്കുകളെ നമ്മൾ കലിമാതു തഹ്ദീബിയ എന്ന് പറയണ്ട, അൽ കലിമാതു തഹ്ദീബിയ പോയെന്ന് പറയുന്നത് സാർ ഇവിടെ കാണിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടോ, അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ അതിന്റെ മറുപടി എന്തായിരിക്കും ഉടനെ? വഅലൈക്കും അസ്സലാം എന്ന മറുപടി. അടുത്തത് നോക്കിക്കോ, സബാഹൽ ഖൈർ. കണ്ടോ, സബാഹൽ ഖൈർ എന്ന് പറഞ്ഞ മറുപടി സബാഹന്നൂർ, സബാഹൽ ഖൈർ സബാഹന്നൂർ. അതുപോലെ മസാ അൽ ഖൈർ, വൈകിട്ട്, ഗുഡ് ഈവനിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ മറുപടി ഗുഡ് ഈവനിങ് തിരിച്ചു വരാണ് മസാ അന്നൂർ, മസാ അൽ ഖൈർ മസാ അന്നൂർ. പിന്നെ പിന്നെ യൂസ് ചെയ്യുന്ന വാക്കാണ് ശുക്രൻ. എന്താ ശുക്രൻ? താങ്ക്സ്. അഫ്വൻ, നോ മെൻഷൻ പ്ലീസ്. ശുക്രൻ പറഞ്ഞ അഫ്വൻ എന്ന് പറയണം. പിന്നെയോ മിൻ ഫദലിക്ക, മിൻ ഫദലിക്ക, പ്ലീസ് പ്ലീസ്, മിൻ ഫദലിക്ക ഉരീദ് കലമൻ. മിൻ ഫദലിക്ക എന്ന് വെച്ചാൽ എന്താണ്? പ്ലീസ് ഉരീദ് കലമൻ, എനിക്ക് നിങ്ങളുടെ പേരും തരാവോ. അതുപോലെ മാഷാ അല്ലാ, മാഷാ അല്ലാ, ഒരു നല്ല കാര്യം കാണുമ്പോൾ നമ്മൾ സംസാരത്തിൽ പറയുന്ന വാക്കാണ് മാഷാ അല്ലാ അല്ലേ. പിന്നെയോ ജസാക്കല്ലാ, ജസാക്കല്ലാഹു, നിങ്ങൾക്ക്
പ്രതിഫലം നൽകട്ടെ എന്ന് പറയുമ്പോൾ ബാറക്കല്ലാ എന്ന് തിരിച്ചു മറുപടി അല്ലേ. ഇങ്ങനെ കുറേ കലിമാത് തഹ്ദീബുകളുണ്ട്, അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഈ സംസാരത്തിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ വാലിദ് ഫവാസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്ത് പറയും, എന്ത് പറയും അല്ലേ? പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റില്ല. എന്താണ്, നമുക്ക് വിദേശത്തൊക്കെ ആണെങ്കിൽ പറയാം അല്ലേ, അറബ് രാഷ്ട്രത്തേക്ക് ആണെങ്കിൽ. ഇവിടെ നമുക്ക് സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു, സാർ ഇവിടെ കാണിച്ചില്ലേ വീഡിയോയിൽ സബാഹൽ ഖൈർ സബാഹ്, ഇതിനു മുമ്പുള്ള വീഡിയോ നിങ്ങൾ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതിൽ അതിൽ സാറ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും ചോദിക്കലുണ്ട് ഇതിൽ ഉത്തരം എഴുതി കാണിക്കില്ലല്ലോ, അപ്പം നേരത്തെ അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ ഇത് വന്ന് കണ്ടാൽ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല. ഓക്കെ, വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. അപ്പൊ ഇതിൽ സാറ് കാണിച്ചു സബാഹൽ ഖൈർ, എവിടെ സബാഹൽ ഖൈർ അല്ലേ, സബാഹൽ ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ സബാഹൽ ഖൈർ എവിടെ വെക്കണം, ഇവിടെ എഴുതണം. അപ്പൊ ഷുർത്തയുടെ മറുപടി സബാഹ നൂർ ഗുഡ് മോർണിംഗ്. അപ്പൊ ഷുർത്ത ഇവിടെ ചോദിക്കുന്നുണ്ട് മൻ മഴി, നമ്മൾ സംസാരിച്ച ഉടൻ ചോദിക്കാരാണ് ആരാണെന്ന് ചോദിക്കൂലേ, ആരാണ് മൻ മഴി, അതിനാണ് ഈ മൻ മഴി എന്നുള്ളത്. മൻ മഴി, ആരാണ് എൻ്റെ കൂടെ? അപ്പൊ വാലിദ് ഫവാസ് മഅക ഖാലിദ്, മറുപടി എന്താണ്, മഅക ഖാലിദ്, നിങ്ങളുടെ കൂടെ, അതായത് ഞാൻ വിളിക്കുന്നത് ഖാലിദാണെന്നാണ് അല്ലേ. അപ്പൊ എന്താണ് സ്വാലിഹ് വിളിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞേനെ മറുപടി, മഅക സ്വാലിഹ്, മഅക സ്വാലിഹ് അല്ലേ. ഫവാസിന്റെ ഉപ്പാടെ പേര് ഇവിടെ ഖാലിദ് ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മഅക ഖാലിദ്. ഇനി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പേര് നജീബ് എന്നാണെങ്കിൽ എന്ത് പറയണം, മഅക നജീബ്, നിങ്ങളുടെ കൂടെ ആരാണ്, അതായത് വിളിക്കുന്നത് ആരാണ് നജീബ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അഷുർത്ത ചോദിക്കുന്നു മിൻ ഐന തസിൽ, മിൻ ഐന, മിൻ ഐന, നമ്മൾ നേരത്തെ ചോദ്യവാക്ക് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞതാണ് മിൻ ഐന, എവിടെ നിന്നാണ് തത്തസിൽ, വെൻ ഫ്രം വേർ യു ആർ കോണ്ടാക്ട്, അല്ലെങ്കിൽ ഫ്രം വേർ യു ആർ കോളിംഗ്, എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്, അവരെവിടെ നിന്നാ വിളിക്കുന്നത്, അവര് നേരത്തെ പറഞ്ഞ നമ്മളെ പാഠഭാഗത്തിലുണ്ടല്ലോ എവിടെ നിന്നാ അവർ വിളിക്കുന്നതെന്ന് അല്ലേ. ബിജാനിബി ത്വരീഖ് എന്ന് പറഞ്ഞില്ലേ, ബിജാനിബി ത്വരീഖ് ഇല സൂഖ്, സൂഖിലേക്ക് പോകുന്ന വഴിയിലെന്ന് അല്ലേ. അപ്പൊ ഇതാണ് ഈ ബിജാനിബി ത്വരീഖ് ഇല സൂഖ് എന്ന് നമ്മൾ എവിടെ ഇടണം, എവിടെ ഇടണം, ഇവിടെ എഴുതണം അല്ലേ. മിൻ ഐന തത്തസിൽ എന്നുള്ളത് ഇവിടെ ബിജാനിബി ത്വരീഖ് ഇല സൂഖ് എന്ന് വരും. മനസ്സിലായോ? സാറ് കാണിച്ചു. ഇനി ഓക്കെ, അപ്പൊ വഴിയിൽ നിന്നാണ് വിളിച്ചെന്ന് പറഞ്ഞു. വഴിയിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ എന്തിനായിരിക്കും അല്ലേ വിളിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ സുഹൃത്ത ഉടനെ ചോദിക്കും നിങ്ങൾ എന്തിനാണ് വിളിച്ചില്ലെങ്കിൽ എന്താ സംഭവിച്ചത് അല്ലേ, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എന്താണ് എന്നുള്ളതിന് സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യവാക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ എന്താണ് എന്നുള്ളതിന് ഒരു വാക്ക് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? മാതാ എന്നാണ്, മാതാ, എന്താണ് സംഭവം, എന്താണ് ബാധിച്ചത്, അല്ലെങ്കിൽ മാതാ ഹദസ, മാതാ ഹദസാന്നോ, അല്ലെങ്കിൽ മാതാ അസ്വാബ, കണ്ടില്ലേ ഇതവിടെ കണ്ടില്ലേ, മാതാ അസ്വാബ, അങ്ങനെ ചേർക്കാം, മാതാ അസ്വാബ, എന്താണ് സംഭവിച്ചത്. അപ്പൊ വാലിദ് ഫവാസ് ഖാലിദ് പറയുന്നുണ്ട് ഹുനാ സയ്യിദത്തുൻ അജൂസ്, ഹുനാ സയ്യിദത്തുൻ അജൂസുൻ ബിജാനിബി ത്വരീഖ്, ഇവിടെ ഹുനാക ജദ്ദത്തുൻ, ഇവിടെ ഒരു വയസ്സായ സ്ത്രീ വഴിയിലുണ്ട്, ഞങ്ങൾ കണ്ടു വഴിയെന്ന് വെച്ചു അല്ലേ എന്ന് പറഞ്ഞു. ഫഖാല, ഫഖാല മൻ, ഖാല ശുർത്ത, ഖാലത്തി ശുർത്ത, ശുർത്ത എന്ന് പറഞ്ഞു, മൻ മഅഹ, ആരാണ് അവരുടെ കൂടെയുള്ളത്, മൻ മഅഹ, ആരാണ് അവരുടെ കൂടെയുള്ളത്, ഹുനാക ശൈഖ്, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ, ഇല്ല, ആരുമില്ല അല്ലേ. ഫോൺ വിളിച്ച ആരും ഇവിടെ ആരെങ്കിലും ഉണ്ടോ, വിരുന്നേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് മറുപടിയും, ആരും ഇല്ല, ഇല്ല എന്നുള്ളതിന് മകൾക്കൊരു വാക്കറിയാലോ, ഏതാണെന്ന് പറയ, ലാ, ലാ അല്ലേ, ഒരാളും, ലാ അഹദുൻ മഅഹ അല്ലേ, ലാ അഹദുൻ മഅഹ, മഅഹ അവരുടെ കൂടെ. അപ്പോ ഇന്ന് ഇതിന് മഅഹയുടെ മുമ്പിൽ നിങ്ങൾ എന്ത് ചേർക്കണം, ലാ എന്ന് ചേർക്കണം, അഹദുൻ അല്ലേ, ലാ യൂജദു അഹദുൻ, കണ്ട, ലാ യൂജദു അഹദുൻ, ആരുമില്ല, മഅഹ അവരുടെ കൂടെ ആരുമില്ല. വഹിയ മഹ്ജൂറ, അവരാരും ഉപേക്ഷിച്ചിട്ട് പോയിരിക്കാം, വഹിയ മഹ്ജൂറ, കണ്ടോ, അങ്ങനെ ചേർക്കാം. ഇനി
അപ്പൊ ഷുർത്ത ഉടനെ പറയും അല്ലേ, അവർക്ക് കാര്യം മനസ്സിലായി, സനസിലു ഇലൈക ഫൗറൻ, ഞങ്ങൾ ഉടനെ വരാം എന്ന് പറഞ്ഞു, ഉടനെ വരാം. അപ്പൊ വാലിദ് ഫവാസ് ഉടനെ വരാന്ന് പറഞ്ഞതുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒരു താങ്ക്സ് പറയണ്ടേ? അതിനുള്ള വാക്ക് സാർ സാർ നേരത്തെ കാണിച്ചല്ലോ, ഏതാണ്? ശുക്രൻ അല്ലേ. ശുക്രൻ പറഞ്ഞ അതിന്റെ മറുപടി സുഹൃത്ത് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അതും നേരത്തെ കാണിച്ചു സാറ്, നേരത്തെ വീഡിയോയിൽ കാണിച്ചു ഇതിനു മുമ്പ്. അഫുവൻ അല്ലേ, അഫുവൻ അവിടെ നോക്കിയാൽ കിട്ടും. ശുക്രൻ അഫുവൻ, ശുക്രൻ അഫുവൻ, ഇവിടെ ശുക്രൻ മഴസലാമ എന്നാണ് പറഞ്ഞത്, ശുക്രൻ മഴസലാമ എന്ന് പറയാം അല്ലേ. ശുക്രൻ അല്ലെങ്കിൽ അഫുവൻ, ശുക്രൻ മഴസലാമ എന്ത് വേണമെങ്കിലും പറയാം. ഫഹിംതും? അപ്പൊ അങ്ങനെ ഈ ഹിവാർ നിങ്ങൾ പൂരിപ്പിക്കണം. മനസ്സിലായോ? ഇതുപോലെ ഒരു ഉദാഹരണം കൂടി സാർ ഇവിടെ കാണിക്കാം. അത് നോക്കൂ. കാന നബിയിൽ യർജിഉ മിനൽ മദ്രസ, നബിയിൽ സ്കൂളിൽ നിന്ന് മടങ്ങിയായിരുന്നു. ഫഷാഹദ ഹാരിസത്ത് മുറൂർ, അപ്പോൾ ഒരു അപകടം കണ്ടു. ഇത്തസല നബിയിൽ ബി ഷുർത്തിയിൽ മുറൂർ, ട്രാഫിക് പോലീസിനെ വിളിച്ചു. അബർ അൽ ഹാത്തിഫ് ഫോണിലൂടെ, ഹയ്യാനു ഹാത്തിഫ്, ആ ഫോൺ വിളി നമ്മൾ കണ്ടെത്തണം എന്നാണ്. അപ്പൊ നബിയിൽ പറയണം, ഹലോ ഹൽ ഹാദ മർക്കസ് ഷുർത്ത, ഇത് പോലീസ് സ്റ്റേഷനാണോ? അപ്പൊ നാം, ഷുർത്ത പറഞ്ഞു, നാം നാം, അതെ. അപ്പോ ഇവിടെ ഷുർത്ത ചോദിച്ചിട്ടുണ്ടാവും, മൻ മഴി അല്ലേ, നേരത്തെ പറഞ്ഞില്ല ആരാണ്, ആരാണ് വിളിക്കുന്നത്? അപ്പൊ നബീൽ വിളിക്കുന്നതുകൊണ്ട് നബീൽ എന്ത് പറഞ്ഞു? മഴക്കും നബീൽ അബ്ദുൽ അസീസ്, നബീൽ അബ്ദുൽ അസീസെ വിളിച്ചയക്കുന്നത്, ദാരിസും ഫി സഫുൽ ഖാമിസ്, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പൊ മിൻ അയിന തത്തസിൽ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അപ്പൊ നബീലിന് മറുപടി എന്തായിരിക്കും അല്ലേ? എവിടെ നിന്നാ പറഞ്ഞേ? ബൈനത്വരീഖ്, നേരത്തെ പറഞ്ഞ നേരത്തെ അതേപോലെ അല്ലേ, ബൈനത്വരീഖ് അല്ലെങ്കിൽ ബി ജാനിബി ത്വരീഖ് എന്ന് എഴുതണം. അപ്പോ മാതാ ഹുനാക്ക നബീൽ, എന്താണ് അവിടെ നബീല്, എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ സംഭവിച്ചത്? അവിടെ ഹാദിസത്ത് മുറൂർ അല്ലേ, ഹാദിസത്ത് മുറൂർന്ന് ഇവിടെ എഴുതണം. അപ്പൊ ഹലിൽ ജുറൂഹു ഖതീറ, എന്താണ് ഈ അപകടം, അതായത് ഈ പരുക്ക് വല്ലാതെ എന്താണ് ഗുരുതരമാണോ? ഇപ്പൊ നബീലിനെ നഅം എന്നോ ലാ എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, നഅം അല്ലേ. നഅം പറഞ്ഞാലാണ് ഷുർത്ത് പറയുക, സനസിലു ഹുനാക ബിസുറ, ഞങ്ങൾ ഉടനെ വരാട്ടോ. ശുക്രൻ യാ നബീൽ, നന്ദി. അപ്പൊ നബീൽ അഫ്വൻ. ഇതുപോലെ നിങ്ങൾ പരിശീലിച്ചു നോക്കുക ഇതും കൂടി. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മുടെ ഹിവാർ പൂർത്തിയായി കഴിഞ്ഞു അല്ലേ. അങ്ങനെ അവര് ആ അന്ന വാലിദ് ഫവാസ് കത് കത് സല്ലമ, കത് സല്ലമ അൽ ജദ്ദത്ത അല്ലേ, വല്യമ്മയെ ഏൽപ്പിച്ചു എവിടെ? ഫിൽ ഫി ലി അഷുർത്ത, ഷുർത്തയെ ഏൽപ്പിച്ചിട്ട്. അന്നഹും ദഹബു ഇലാ ബൈതിഹിം, അവരവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തിയപ്പോ മൻ ഹദ ഹദ ഫവാസ്, ഫവാസ് ഹുന, ഫവാസ് ഹുന മാതാ യൻദുർ ഔ മാതാ യുഷാഹിദ്സ്, അന്നഹു യുഷാഹിദു സൂറത്ത ഉസ്രത്തിഹി, അവൻ്റെ ഫാമിലിയിലെ എന്താണ് ആളുകളെ എല്ലാം ഇങ്ങനെ നോക്കുകയാണ് അല്ലേ. മൻഫി ഹാദിഹി സൂറ, ആ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയുണ്ട്? വാലിദുണ്ട്, വാലിദുണ്ട്, വാലിദത്തുണ്ട് അല്ലേ, വാലിദത്ത്, വാലിദ്, ഓ മൻ ഹാദ ഹാദ ജദ്ദ്, വഹാദിഹി ജദ്ദത്ത്, ഇത് ഉഖ്തു അല്ലെങ്കിൽ അഹു ഫവാസ്, ഫവാസിന്റെ അഹുകൾ, അത് രണ്ടെണ്ണം അല്ലേ. വഹാദഹി ഉഖ്തു, ഇത് രണ്ടുപേര് ഉഖ്തു ഫവാസ്. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ, നമ്മളെ ഓരോ പേര് ഉണ്ട് അവർക്ക്. നമ്മൾ ഇത്രയും പേരല്ലാതെ വേറെയും കുറെ നമുക്ക് അമ്മായിമാരും ഇളയമ്മമാരൊക്കെ ഇല്ലേ, അവരെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? അവരുടെ ഒരു ചിത്രം സാർ കാണിച്ചു തരാം, അത് നോക്കൂ. വേണ്ടോ? ഇവിടെ ആരാണിത്? ഒമൻ ഹാദ, നിങ്ങളൊന്ന് പറയണം കേട്ടോ, കൂടെ പറഞ്ഞു നോക്ക. ഇതാരാണ്? ജദ്ദീ, അതായത് എൻ്റെ വല്യപ്പ, എൻ്റെ വല്യപ്പ അല്ലെങ്കിൽ വല്യച്ഛൻ. വഹാദ ജദ്ദത്തീ, എൻ്റെ വല്യമ്മ അല്ലേ. വല്യമ്മക്ക് ആരൊക്കെയുണ്ട്? അതായത് ഉപ്പായുടെ ഉമ്മയാണ് അല്ലേ, ഉപ്പായുടെ ഉമ്മ ആണ്. വേണമെങ്കിൽ ഉമ്മയുടെ ഉമ്മയും വാപ്പയുടെ ഉമ്മയുടെ ഉമ്മയും ഉമ്മയുടെ വാപ്പയും, അല്ലെങ്കിൽ വാപ്പയുടെ ഉമ്മയും വാപ്പയുടെ വാപ്പയും, അങ്ങനെ പറയാം. എന്തായാലും ജദ്ദ് തന്നെയാണ് കേട്ടോ, അവരെ നമ്മൾ ജദ്ദ് എന്ന് പറയാം. അപ്പൊ എൻ്റെ ഉപ്പ എന്ന്, എൻ്റെ വല്യപ്പ എന്ന് പറയാൻ ജദ്ദീ, എൻ്റെ വല്യമ്മ എന്ന് പറയാൻ ജദ്ദത്തീ.
അപ്പൊ ഇവരുടെ മകനാണ് ആര്? നിങ്ങളുടെ വാപ്പ, അതായത് അബ്. അപ്പൊ എന്റെ വാപ്പ എങ്ങനെയാണ്? അബീ. ആരാണ്? അബീ. അബീ. ഈ അബിന്റെ 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 താത്ത അല്ലെങ്കിൽ അനിയത്തി ആരാണിത്? ഇത് അമ്മായി അല്ലേ, നമ്മളെ അമ്മായി. ഓണ്ട്, ഓണ്ടിന് എന്ത് പറയാ? അമ്മത്ത് എന്നാ പറയാ. ആരാണ്? അമ്മത്ത്. അമ്മത്തീ. അമ്മത്തീ. ഇനി ഈ അമ്മത്തിന്റെ ഭർത്താവാണ് ആര് അല്ലേ? മാമ. അപ്പൊ അമ്മ എന്നാ പറയാ, അമ്മ. അപ്പൊ അമ്മീ, എന്റെ അങ്കിൾ. അമ്മീ. ഓക്കെ. ഇനി ഉമ്മയുടെ അടുത്തേക്ക് വരുമ്പോഴോ, ഉമ്മയുടെ ആങ്ങളെ ആരാ? അതും ഒരു മാമയാണ് അല്ലേ. ഉമ്മയുടെ ആങ്ങള ഒരു മാമയാണ്. പക്ഷെ ഉമ്മയുടെ ആങ്ങളയെ നമ്മൾ അമ്മെന്ന് പറയില്ല, നമ്മൾ ഹാൽ എന്ന് പറയുക. എന്താണ് ഹാൽ? നമ്മൾ ഇവിടെ ഒരു അങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു അങ്കിൾ ഉണ്ട്. ഉമ്മാടെ ഉമ്മാടെ ഇക്കാക്ക അല്ലെങ്കിൽ ഉമ്മാടെ അനിയൻ, അവർ നമ്മൾ ഹാൽ എന്ന് പറയുക. ഹാ അങ്കിൾ തന്നെയാണ്, പക്ഷെ ഹാലീ, അത് ഉമ്മാടെ വഴിക്കാണ്. ഇനി ഉമ്മാടെ അനിയത്തിയാണെങ്കിലോ എളയ്മ അല്ലെങ്കിൽ മൂത്തുമ്മ, ഹാലത്തീയാണ്. എന്താണ് ഹാലത്തീ? ഇനി ഇനി ഇവരുടെ മക്കളാണ് ആര്? അന. ഇത് ഫവാസ്. ഇത് ഫവാസിന്റെ സഹോദരൻ. ഇത് ഫവാസിന്റെ സഹോദരി, ഉഹ്ത്ത്. അപ്പോ ഇത് അന, ഉഹ്, അഹ്, അഹ് സഹോദരൻ, അതായത് ബ്രദർ, സഹോദരി, സിസ്റ്റർ, ഉഹ്തീ. മനസ്സിലായോ? അപ്പോ പറഞ്ഞു നോക്ക, ജദ്ദീ, ജദ്ദത്തീ അല്ലേ, അബീ, ഉമ്മീ, പിന്നെ അമ്മത്തീ, അമ്മീ, ഖാലീ, ഖാലത്തീ, അഹീ, ഉഹ്തീ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഇവരുടെയൊക്കെ ഇതിന്റെ കൂടെ ഓരോ പേര് എഴുതണം. എങ്ങനെ? ജദ്ദത്തീ എന്നൊരു ജദ്ദത്ത് വല്യമ്മയുടെ പേര് എഴുതുക, ജദ്ദീ ജദ്ദിന്റെ പേര് എഴുതുക, അബീ അബുവിന്റെ പേര് എഴുതുക, ഉമ്മീ ഉമ്മീടെ ഉമ്മയുടെ പേര് എഴുതുക, അമ്മത്തീ അതായത് ഉമ്മാടെ ഉമ്മാടെ അനിയത്തി അല്ലെങ്കിൽ ഉമ്മാടെ അനിയത്തി അല്ലെങ്കിൽ ഇത്താത്ത, അമ്മായിയുടെ പേര് എഴുതുക. ഇവിടെ മാമാന്റെ പേര് എഴുതുക. ഇവിടെ ഉമ്മാടെ മാമ, അതായത് ഉമ്മാടെ ആങ്ങളുടെ പേര്. അതുപോലെ ഉമ്മാടെ അനിയത്തിൻ്റെ പേര്. പിന്നെ അന എന്നിട്ട് നിങ്ങളുടെ പേര് എഴുതുക. അഹ് നിങ്ങൾക്ക് സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരൻ അഹി എന്ന് എഴുതി സഹോദരൻ്റെ പേര് എഴുതുക. സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയുടെ പേര് എഴുതുക. ഓക്കെ, അങ്ങനെ ഒന്ന് എഴുതി നോക്കോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പിടികിട്ടും. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഉസ്റ? ഉസ്റയിലെ അഅലാ ഉൽ ഉസ്റ, കുടുംബത്തിലെ അംഗങ്ങൾ ഇത്രയും പേരാണ്. മനസ്സിലായോ? ഓക്കെ, കുടുംബത്തിലെ അംഗങ്ങൾ. ഇവിടെ ഫവാസ് മൊബൈലില് എന്ത് ചെയ്യാണ്? കുടുംബത്തിലെ ആളുകളുടെ പഴയ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ മക്കൾക്ക് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലൂടെ വഫ് ചിത്രത്തിലൂടെ എല്ലാ അംഗങ്ങളെയും അഅലാ ഉൽ ഉസ്റയിലെ എല്ലാവരെയും മക്കൾക്ക് മനസ്സിലായില്ലേ? ഇൻഷാല്ലാ. അതോടൊപ്പം തന്നെ ഇതിൽ ചെയ്യാനുള്ളത് ഈ എന്താണ്, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ, ഹാദിഹി ദുആ ഉൽ വാലിദൈൻ, നമ്മുടെ പാപ്പാമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന അല്ലേ. അത് മക്കൾ പഠിക്കുകയും ചെയ്യുക, ഇതുപോലെ വൃത്തിയായിട്ട് എഴുതുക. അതുപോലെ സയ്യിദത്തി ഹാദിഹി ഹദിയത്തുൽ ലക്, ഇതും താഴേക്ക് താഴേക്ക് എഴുതുക കേട്ടോ. താഴ്ന്ന് മുകളിലേക്ക് എഴുതുന്ന നല്ലത്, അല്ലെങ്കിൽ മുകളിലെ തെറ്റ് മൊത്തം താഴെ താഴെ വരും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.